ജീവിതത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ജഡ്ജിംഗ് പാനലിനെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ ഹരിശ്ചന്ദ്രൻ സർ. സാർ സ്വാഗതം. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്കെല്ലാവർക്കും അറിയാം, പക്ഷെ ഇതൊരു ഷോ ആണല്ലോ. അപ്പോ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ യുവ തലമുറ മാതൃകയാക്കേണ്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ആവശ്യമുണ്ട് സാർ, ഇദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള ദുശീലങ്ങളും ഇല്ല. പുകവലിയില്ല, മദ്യപാനം ഇല്ല, കഞ്ചാവ് വലിക്കലില്ല. സാർ അടുത്ത നമ്മുടെ ജഡ്ജിനെ പരിചയപ്പെടാം, നമുക്ക് സ്വാഗതം ചെയ്യാം. സാമൂഹിക പ്രവർത്തകനും നമ്മളുടെ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു നല്ലൊരു മനുഷ്യ സ്നേഹി കൂടിയാണ് ഇദ്ദേഹം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ പ്രിയങ്കരനായ ചപ്പു സാർ. സ്വാഗതം. അതെ, എന്നാ പേര്? എന്നാന്ന് പറഞ്ഞേ? ചപ്പു. അയ്യോ, ചപ്പു അല്ല, സി എച്ച്. സാറിന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിലേ, നമ്മളുടെ ഈ ഷോ ഏറ്റവും കൂടുതൽ കാണുന്നത് സ്ത്രീകളാണ്. അപ്പൊ സാറിന്റെ ഭാര്യയെ കുറിച്ച്? അത് വേണ്ടേ. അതെന്താ? അവള് ശരിയല്ല. വേണ്ട. അച്ഛനെ കുറിച്ച് പറയണ്ട. ശരി, എന്നാ ഞാൻ പോവാ. എന്നെ വിളിച്ചു വരുത്തി അപമാനിക്കാൻ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഒരൊറ്റയൊരുത്തനില്ലയോ നല്ലത് പറയാൻ കുടുംബത്തെ? കുടുംബത്തെ നല്ലത് പറയാൻ ഒരൊറ്റയൊരുത്തനില്ലയോ? ബോംബെയിലെ 5 റിട്രീറ്റ് നടത്തുന്ന ആളാ ഞാൻ. ബാക്കിയിൽ നിന്ന് കേട്ടായിരുന്നു. സംഭവം ഇതെന്ന് പറഞ്ഞാൽ ജഡ്ജായിട്ട് വരുമല്ലേ. അല്ല, കരയാൻ ഇനിയും അവസരമുണ്ട്. നിങ്ങളെ കരയിച്ച് പണ്ടോറടങ്ങി റേറ്റിംഗ് കേറ്റിട്ട് ഞങ്ങൾ ഇവിടുന്ന് റേറ്റിംഗ് അല്ല, റേറ്റിംഗ് റേറ്റിംഗ്. അതെ, ഞങ്ങളുടെ ചാനലിന്റെ ഒരു ഭാഷയാണ്. അമ്പിളി എവിടെ ഇരിക്കും? എന്താ പേര്? അമ്പിളി പുരുഷൻ. അമ്പിളി പുരുഷനാണെന്നോ? നിങ്ങൾ എന്ത് വർത്താനമാണോ പറയുന്നത്? അമ്പിളി എങ്ങനെയാണ് പുരുഷനാകുന്നത്? എന്റെ പൊന്ന് സാറന്മാരെ, എന്റെ ഭർത്താവിന്റെ പേരാണ് പുരുഷൻ. ഭർത്താവിന്റെ പേരാണ് പുരുഷൻ. അമ്പിളി, അമ്പിളിയെ കുറിച്ച് ഒന്ന് പറയൂ. എന്നെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അമ്പിളി പുരുഷൻ. വീടെന്ന് വെച്ചാൽ എന്റെ വീട് വിജനമായ ഒരു സ്ഥലത്താണ് എന്റെ വീട്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വീട്. അവിടെ ഞാനും എന്റെ മക്കളും മാത്രമാണ് താമസിക്കുന്നത്. രാത്രി അതിക്രമിച്ച് ആരെങ്കിലും കേറിയാൽ പോലും ഒരു മനുഷ്യന് ചോദിക്കാനും പറയാനും ഇല്ല. സാർ ആ പോയിന്റ് ശ്രദ്ധിച്ചായിരുന്നോ? വിജനമായ ഒരു സ്ഥലത്ത് അമ്പിളിയും മക്കളും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഒരു അന്യ പുരുഷൻ ആ വീട്ടിനുള്ളിൽ കേറിയാ പോലും ആരും അറിയത്തില്ല. സാറിന് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ആ ജീവിത പരാതിയാണോ അതോ ക്ഷണമാണോ എന്ന് എനിക്ക് തീരുമാനം. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് പറയാം. അതൊക്കെ പോട്ടെ. എവിടെ ഈ വീട്? പഞ്ചായത്ത്. പഞ്ചായത്തിന്റെ അടുത്ത ബാക്കി ഞാൻ പിടിച്ചോളാം. അമ്പിളി പറയൂ, എന്താണ് അമ്പിളിയുടെ പ്രശ്നം? ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 4 ദിവസമായി. ഡയറ്റിംഗ് ആണോ? അല്ല സാറേ, പട്ടിണിയാണ് സാറേ. സാറേ, ഞാൻ പറഞ്ഞല്ലോ, എന്റെ 5 കുഞ്ഞുങ്ങളും ഞാനും കൂടെ ആ വീട്ടിൽ താമസിക്കുമ്പോഴേ അവര് വിശന്ന് കരയുമ്പോ മക്കളെ, അവർക്കൊന്നും കൊടുക്കാനുണ്ടെങ്കിലില്ല. ഞാനാണെങ്കിൽ അവിടെ മുക്കിലും മൂലയിലും ഒക്കെ തപ്പിപ്പെറുക്കി ഒരു ഇച്ചിരി അരി കിട്ടി, അത് ഞാൻ കഞ്ഞിയാക്കി വെച്ച്.
വെച്ച് കഴിഞ്ഞ എന്റെ കുഞ്ഞുങ്ങളെ കരച്ചിലോട് കരച്ചില്ല. ഞാൻ ഇങ്ങനെ എന്ത് പ്രാർത്ഥിക്കുമോ ദൈവമേ, ഞാൻ എന്തോ ചെയ്യും. ആ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ആ കൊച്ചുങ്ങൾ അങ്ങ് ഉറങ്ങിപ്പോയി. കഞ്ഞി ആകുന്ന സമയം കൊണ്ട് കുഞ്ഞുങ്ങളങ്ങുറങ്ങിപ്പോയി. ആ ഉറങ്ങിയ തക്കത്തിന് ഞാൻ ആ കഞ്ഞി അങ്ങ് കുടിച്ച്. എന്നിട്ട് കേക്കണോ സാറേ, രാത്രി 2 മണിയായപ്പോ എന്റെ കുഞ്ഞുങ്ങൾ ഉണർന്നിരുന്നിട്ട് എന്നോട് നിങ്ങൾക്കത് മനസ്സിലാവില്ല, പക്ഷെ ഒരു പെറ്റ വയറിന് അത് മനസ്സിലാവും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം സാറേ, ഈ ചോറ് നിലയ്ക്കുന്ന വീട്ടില് 5 കുഞ്ഞുങ്ങളെ മാറോടടുക്കി പിടിച്ച് ഞാൻ കറി സാറേ. ഈ മഴ പെയ്യും, ഇടി വെട്ടാറുണ്ടോ? ഇടി വെട്ടാറുണ്ട് സാറേ, മിന്നലുണ്ട്, കാറ്റടിക്കും സാറേ. പിന്നെ പൊഞ്ഞനം കുത്തനായിട്ടാണോ തോന്നുന്നത്? കുട്ടി പറയട്ടെ, പക്ഷെ അതിനു മുമ്പ് ഇതിന്റെ കാരണക്കാരനായിട്ടുള്ള ആള് ഇവിടെ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്, നമുക്ക് വിളിച്ചാലോ? എന്റെ ഭർത്താവ് ആണ് അവനെങ്ങ് വിളിക്കുന്നത്. ഞാൻ അവനെ സേലം മാങ്ങ പൂളുന്ന പോലെ ഞാൻ പൂളും. ഞാൻ അതെ 17 പേരെ ചവിട്ടിക്കൊന്ന ആനയുടെ പാപ്പാന ഞാൻ പുരുഷൻ ആണോ? ചേട്ടാ ഇരിക്കെ, ഇതുണ്ടോ തോട്ടി, ഈ ആനയുടെ ചെവിയുടെ ഇടയ്ക്ക് വെച്ച് പിടിക്കുന്നതാ. അത് പിടിച്ചു കഴിയുമ്പോ ഇങ്ങനെ മുട്ടു കുത്തിയിട്ട് ചിഹ്നം വിളിക്കും. ഞങ്ങളോ നിങ്ങളെ കൊണ്ട് വിളിപ്പിക്കും ഞാൻ. അല്ല ഏണ്ട് പുളു എന്ന് പറഞ്ഞ ഞാനാ, ഞാൻ വെറും പുളു അടിക്കുന്ന ആളാണോ ഇവിടെ ഉള്ള എല്ലാരും? ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഇവിടുത്തെ പ്രശ്നക്കാരൻ പുരുഷനാണ്. കാരണം അമ്പിളിയോട് 9 മണിക്ക് സ്റ്റുഡിയോയിൽ എത്താൻ പറഞ്ഞിട്ട് 8:30 എത്തിയതാ. നിങ്ങൾ എന്താ താമസിച്ചത്? അവൾ ഓട്ടോക്കാ വന്നേ, ഞാൻ ആനക്കാ വന്നേ. ആനക്കോ? ആ ആനപ്പുറത്താ വന്നേ. ഈ ആനക്കന മൈലേജ് ഉണ്ട്? നടന്നു വന്ന 8, ലോറിക്കാണ് 70 കിട്ടും. പുരുഷനോ? പറ പുരുഷ, പരപുരുഷനെ ഈ പെണ്ണുമ്പിള്ളി എന്നെ ഈ പറഞ്ഞത്? അതല്ല, നിങ്ങൾ പുരുഷനാണോന്ന് അല്ല സംശയമുണ്ടോ? ആ ഉണ്ട്. ആ എന്നാ ഞാൻ കാണിക്കേണ്ടത്? ഇതെന്റെ ആധാർ കാർഡ്, ഞാൻ പുരുഷനാണോ നോക്കി എടുക്കാനായിരുന്നു. എന്താണ് സത്യത്തിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് പോകത്തില്ല. എന്നാ ഒരു കാര്യം ചെയ്യ്, അവള് മുമ്പ് പോട്ടെ, നീ പുറകെ പോ. അതല്ലെന്നു, കല്യാണം കഴിച്ച അന്ന് മുതൽ പ്രശ്നം. എന്റെ അമ്മയാട്ടെ ഇവിടെ പ്രശ്നം? എന്ത് പ്രശ്നം? എന്ത് പ്രശ്നം? എന്റെ അമ്മയാട്ടെ എന്നും പ്രശ്നം. അയ്യോ അയ്യോ, ഈ ചേട്ടന്റെ അമ്മയുണ്ടല്ലോ, എന്റെ സ്വന്തം അമ്മയായിട്ട ഞാൻ കാണുന്നത്. എന്റെ അമ്മായിമ്മയായിട്ടല്ല ഞാൻ കാണുന്നത്, സ്വന്തം അമ്മയായിട്ടാ. അവിടെയാണ് പ്രശ്നം. അതാണ് പ്രശ്നം, സ്വന്തം അമ്മയായിട്ട് അമ്മായിമ്മേനെ കണ്ടതാണ് പ്രശ്നം. നമ്മൾ ഒരിക്കലും സ്വന്തം അമ്മയായി കാണുന്ന സ്ത്രീയെ അമ്മായിമ്മയായിട്ട് കാണരുത്. അമ്മായിമ്മേനെ അമ്മായിമ്മയായും അമ്മയെ അമ്മയായും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. ഒരിക്കലും നമ്മൾ അമ്മായിമ്മേനെ അമ്മായിമ്മയായിട്ട് കാണണം. അല്ലാതെ അമ്മേനെ അമ്മായിമ്മയായിട്ട് കാണുന്നാൽ അമ്മായിപ്പിന് വിഷമം വരും. ഈ അമ്മായിപ്പിന് വിഷമം വന്നാൽ ഷാപ്പിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് അത് 180 പ്രകാരം അത് നിയമവിരുദ്ധമാണ്. ആണ് ആണോ? അപ്പൊ നാത്തൂന് പറഞ്ഞേനാത്ത അമ്മായിമ്മ വന്നിട്ടില്ല. അമ്മായിമ്മില്ല അമ്മായിമ്മ അവിടെ പോയി. അത് പ്രശ്നം, ഇവന്റെ അമ്മായിമ്മയോ ഇവന്റെ അമ്മയാണല്ലോ ഇപ്പൊ മൊത്തം പ്രശ്നം. അതിനെ കൊണ്ടു പോലെ അനാഥ മന്ദിരത്തിൽ ഉണ്ടാക്കാമോ? വീട്ടിലും പ്രശ്നം, ഇവിടെ വന്നാലും നിന്റെ അമ്മായിമ്മ എന്റെ അമ്മ പ്രശ്നമാണ്. ബിജുവിനെ വിളിക്കണോ? ഏത് ബിജു? അതെ അമ്പിളി, സത്യത്തിൽ നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം ഒന്ന് തുറന്നു പറയാം. എന്റെ ഭർത്താവ് എന്നെ നോക്കുന്നില്ല. നോക്കുന്നില്ല? അല്ല, നിങ്ങൾക്ക് എത്ര മക്കളുണ്ടെന്നാണ് പറഞ്ഞത്? 5 മക്കള്. എന്റെ സംശയം, ഇവരുടെ ഭർത്താവ് ഒരു മജീഷ്യനാണെന്ന് തോന്നുന്നു. നോക്കാതെ 5 മക്കൾ, ഇത് മജീഷ്യന്മാർക്കല്ലേ പറ്റൂ? ഓഫ് കോഴ്സ്. അല്ല അമ്പിളി, സ്നേഹിക്കുന്നില്ലേ, എന്താണ് പ്രശ്നം? സാറേ, എല്ലാ വീട്ടിലെയും പോലെ എന്റെ വീട്ടിലെ പ്രശ്നം മദ്യപാനം. എല്ലായിടത്തും മെയിൻ വിഷയം ഇതാണ്, മദ്യപാനമാണ്. മദ്യപാനമാണ് മദ്യപാനമാണ് പ്രശ്നം. നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ?
അയാൾ അത് ഞാൻ കേട്ടായിരുന്നു. എന്നതാ മദ്യപാനം നല്ലതാണോ? അല്ല അല്ല അല്ല, അത് ശരീരത്തിന് ദോഷകരമല്ലേ? അതെ. അതുകൊണ്ടല്ലേ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? അപ്പം അത് തെറ്റായും തോന്നുന്നുണ്ട്. തെറ്റാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോ മദ്യപാനം നിങ്ങൾ നിർത്തണം. എങ്ങനെ? അത് അവളോട് പറ. അറിയാവോ, അവക്ക് ഒരു ദിവസം ഒരു പുള്ള വെച്ച് വേണം. താങ്കള് ഒരു ദിവസം നാല് കെട്ട് വീടി വേണം. ചുണ്ട് കണ്ടോ, വടക്കം പോലെ ഉണങ്ങാതെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇതാണ് നിങ്ങളെ പ്രശ്നം. ഇങ്ങനെ പറയുന്ന എല്ലാം പച്ചക്കള്ളോ. ഞാനൊരു സൽഗുണ സമ്പന്നയായ സ്ത്രീയാണ്. എന്നെ നാട്ടിൽ വന്നൊന്ന് അന്വേഷിച്ചാൽ മതി. എന്റെ നടപ്പിലോ ഇരിപ്പിലോ എന്തെങ്കിലും അപാകത ഉണ്ടോ എന്ന് നിങ്ങൾ വന്നൊന്ന് അന്വേഷിച്ചാൽ. ഒരു അപാകത ഇരിപ്പിലോ പ്രത്യേകിച്ച് ഒരു അപാകത. മാന്യമായ സ്ത്രീ എങ്ങനെ ഇരിക്കുന്നു? ദേവിമാരിക്കണ ദേവിമാര്. ഭർത്താവിന് ദൈവത്തെ പോലെ കാണണം. ഞാനത് കാണുന്നുണ്ട്, ഞാനത് കാണുന്നുണ്ട് മാഡം. ഞാൻ എന്റെ ഭർത്താവിനെ എന്റെ കൺകണ്ട ദൈവത്തെ പോലെ കാണുന്നത്. ഇതുണ്ടോ അതെന്നെ ഒരുപാട്. ഈ ദൈവത്തിനെ ചെരവയ്ക്ക് അടിച്ചതാ ഈ ഭക്ത. ഇങ്ങനെയാണോ ദൈവത്തെ പോലെ കാണുന്നത്? ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ നടപടിയല്ല ഇത്. കുടുംബം സ്വർഗതുല്യമായിരിക്കണം, സ്വർഗമായിരിക്കണം കുടുംബം. സാർ, അപ്പൊ നമ്മുടെ തീരുമാനം പറയാം അല്ലേ? മിസ്റ്റർ പുരുഷൻ, അമ്പിളിയെ നമുക്കൊരു ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടാക്കാം. മദ്യപാനം ഒക്കെ നിക്കും, നിങ്ങളുടെ കുടുംബ ജീവിതത്തിന് പ്രശ്നവും മാറും. പ്രശ്നം ഇവക്ക് രണ്ട് കണക്ഷൻ ഉണ്ട്. എല്ലാവർക്കും കണക്ഷൻ ഉണ്ടല്ലോ. അതെ, എനിക്കാണ് നാലഞ്ച് കണക്ഷൻ ഉണ്ട്. അത് മൗത്ത് എഴുതി വെച്ചു. ഫോൺ അതല്ലെന്ന് നിങ്ങക്കറിയാവോ? ഞാൻ രാവിലെ ആനയുമായിട്ട് കോപ്പിലെ പണിക്ക് പോകും. കോപ്പിലാണോ പണിക്ക് പോണേ? കോപ്പിലല്ല, തടി പിടിക്കണ കൂപ്പില്. കൂപ്പില് കൂപ്പില് പണിക്കും. പണി കഴിഞ്ഞിട്ട് രാത്രി വൈകുന്നേരം ആകുമ്പോ ഞാൻ ഇവളെ വിളിക്കും. വിളിക്കും അപ്പൊ പറയണ നിങ്ങൾ ക്യൂവിലാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ക്യൂവില് ഞാൻ മുമ്പിലാണോ പുറകിലാണോ, അതോ ഞാൻ ഈ ക്യൂവിലുണ്ടോ? അത് ഇവളോട് പറയാം. അത് അമ്പിളി തന്നെ അതിന്റെ ഉത്തരം പറയൂ. ഇങ്ങനെ ക്യൂവിലുണ്ട്, പക്ഷെ വെയിറ്റ് ലിസ്റ്റ് ഇല്ല. അത് മാത്രല്ല, ഒരു ഓട്ടോറിക്ഷക്കാരനായിട്ട് ഇവള് ഭയങ്കര കണക്ഷനാണ്. അമ്പിളി, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ? ഇത് പച്ചക്കള്ളമാണ്, ശിവോണനുമായിട്ട് എനിക്ക് ഒരു കണക്ഷനും ഇല്ല. ഇത് പച്ചക്കള്ളമാണോ സത്യമാണോ എന്നൊക്കെ നമുക്ക് തെളിയിക്കാം. എന്തായാലും ഓട്ടോക്കാരൻ ഷിബു ഇവിടെ എത്തിയിട്ടുണ്ട്. ഷിബു, മഹർഷിയോ? തടി മുടിയാത്ത ഈ പുള്ളിയെ മഹർഷി എന്ന് വിളിച്ചത്. ചേട്ടായി, എപ്പോ വന്നു? ഞാൻ വന്നിട്ട് 10-40 വർഷമായി. എന്നാടാ അകന്നിരിക്കണേ? അയിത്തോണ്ടോ? ഇങ്ങനെയല്ല വീട്ടിൽ വന്നാ ഇരിപ്പ്. അങ്ങ് ഒട്ടിച്ചേർന്നിരിക്കുവാണല്ലോ, ഇപ്പൊ എന്നെ അകന്നിരിക്കണേ? നീ ഇരിക്കുക അടുത്തേക്ക്. ആണ്ടോ അത് പറഞ്ഞ പക്ക അവിടെ ഇല്ല, ഓട്ടിക്കാൻ പിടിക്കും പ്രാന്ത. ഒരു ഓട്ടോറിക്ഷക്കാരന്റെ ലുക്ക് കണ്ടോ അവൻ? അവൻ മോഹൻലാലിന്റെ കൂട്ടായിരിക്കണേ. അല്ല അല്ല അല്ല, ചേട്ടായുടെ പ്രശ്നം എന്താണ്? ഞങ്ങൾ രണ്ടുപേരും കൂടെ ലുലു മാളി കറങ്ങിട്ട് വന്നതാണ് പ്രശ്നം. ലുലു മാളി കറങ്ങിട്ട് വന്ന എനിക്കൊരു വിഷയമല്ല. പിന്നെ എന്താണ്? ഞങ്ങൾ തണുപ്പത്ത് ഊട്ടി പോയി ഒരു ആഴ്ച അടിച്ചു പൊളിച്ചിട്ട് വന്നതാണ് പ്രശ്നം. തണുപ്പുള്ള സമയത്ത് ഇവക്ക് ജലദോഷവും പനിയും വരാതെ അതേപടി ഒരു കേടുപാടും കൂടാതെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ എന്തെങ്കിലും പറഞ്ഞോ നിന്റെ അടുത്ത്? അല്ല പിന്നെ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? അല്ല പുരുഷ, ഇവര് ലുലു മാളി പോയി ഊട്ടി പോയി, ഇതൊന്നും ഇവർക്ക് പ്രശ്നമല്ല. പിന്നെ എന്താ പ്രശ്നം? കാണാൻ പാടുള്ള സ്ഥലത്ത് വെച്ച് ഇവരെ ഞാൻ കണ്ടു. നിങ്ങൾ ഇവിടെ ധൈര്യമായിട്ട് പറയാം, ഞങ്ങളല്ലേ ഇവിടെ. ഒരു വിഷയല്ല, നീ ആ സാധനം പറഞ്ഞേ. ഏതായാലും ഇവിടെ വന്നല്ലോ. നിങ്ങൾ പറയുന്നേ. അതെ, എങ്ങനെയാണ് പേടിക്കുന്നത്? എന്റെ വീടിന്റെ മുറ്റത്തുള്ള കിണറും വക്കത്ത് രാത്രിക്ക് ഇവർ രണ്ടുപേരും സൊറോ പറഞ്ഞിരിക്കുന്നു. ഇതാണോ നീ കാണാൻ പാടാത്ത സ്ഥലത്ത് കണ്ടു എന്ന് പറഞ്ഞു? അത് ഭയങ്കര മോശമല്ലോ. ഇവിടെ താൻ ഈ ചേട്ടന്റെ ആന കൊടുക്കാനുണ്ടെന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. ആന എന്നത് കൊടുക്കാൻ? ആന വിൽക്കാനുണ്ടെന്ന് പറഞ്ഞേ. ആന വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ ഒരു വാർത്ത ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ രാത്രി വില പറയാൻ പോയതാ. അത് ഒരു മോശപ്പെട്ട ഒരു കാര്യമല്ല. ആനക്ക് വില പറയുന്നത്? ഇവൻ എന്റെ ആനക്ക് വില പറയുന്നു. എന്റെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ടോ? ഇല്ല. സിമന്റ് ചാക്ക്, 17 സിമന്റ് ചാക്ക് തയ്ച്ചു കൂട്ടിയ ഒരു വീട്. വീട് അതിന്റെ അകത്ത് ഒരു അഴയിൽ ഇവന്റെ ഒരു സാധനം ഇങ്ങനെ ഉണങ്ങായിട്ടിട്ടുണ്ട്. 75 തൊള.
കഴിഞ്ഞ ദിവസം ഇപ്പോ വരുത്തുന്ന ജീവിയാണെന്നും പറഞ്ഞ് ആരോഗ്യവകുപ്പിൽ നിന്ന് ഡോക്ടർമാര് വന്ന് കോല കുത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അതിന്റെ കേസ് വേറെ, അത് വരും. കണ്ടോ? അല്ല അല്ല, അങ്ങനെയൊന്നും പറയണ്ട. ഇത്രയും വിലയുള്ള ആനയ്ക്ക് ഇതില്ല, അപ്പൊ ആനയ്ക്ക് വാങ്ങാൻ വരുന്നവന് ഇത് വേണോ? ഞാനൊരു കാര്യം പറയട്ടെ, കല്യാണം കഴിഞ്ഞ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവത്തില്ല സാറേ ഹണിമൂണിന് പോണോന്ന്. പിന്നെ എനിക്കും ഉണ്ടായിരുന്ന ആഗ്രഹം. ഞാനും ഒരു സ്ത്രീയല്ലേ, ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ നമുക്ക് ഊട്ടിയിലും കൊടൈക്കനാലിലും പോവാന്ന്. ചേട്ടന് സമയമില്ല, അപ്പൊ സമയമുള്ള ഒരാളെന്ന് പറയാ ഷിമോണന. ഞാൻ നമ്മളെ ഒരു കല്യാണം കഴിഞ്ഞാല് ആ പെൺകുട്ടിയുടെ ആഗ്രഹമാണ് ഹണിമൂണിന് പോകണമെന്നുള്ളത്. അത് കൊണ്ടുപോകേണ്ട ഒരു ഭർത്താവിന്റെ കടമയാണ്. നിങ്ങൾ അത് ചെയ്തിട്ടില്ല. നല്ല സൗകര്യം, പണവും ഒക്കെ ഉള്ള, സമയം ഒക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ അത് കൊണ്ടുവെങ്കിൽ അവനെ നിങ്ങൾ അഭിനന്ദിക്കല്ലേ വേണ്ടത്? എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇവിടെ ഇന്ത്യയുടെ എല്ലാ സ്ഥലവും ഞാൻ കൊണ്ട് കാണിച്ചു, എല്ലാ സ്ഥലത്തും ഞാൻ കൊണ്ട് കാണിച്ചിട്ട് കൊണ്ട് വിട്ടിട്ടുണ്ട്. ഇപ്പൊ ഇവളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവക്ക് സിംഗപ്പൂര് പോകണമെന്നാ പറയുന്നത്. അപ്പോ സിംഗപ്പൂര് പോകുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഒരു പ്രശ്നമില്ല, പക്ഷെ വേറൊരു കാര്യം, കാണാൻ പാടില്ലാത്ത സ്ഥലത്ത് വെച്ച് കാണാൻ പൈസകൾ നിങ്ങൾ കൊടുക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ കൊടുത്തേ പറ്റൂ. എന്റെ കയ്യിലില്ല പൈസ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ തീരുമാനം ഉണ്ടാക്കാം. ഇവർക്ക് സിംഗപ്പൂരിൽ പോവാനുള്ള എല്ലാ ചെലവിനുള്ള കാശ് നമ്മള് ചാനൽ കൊടുക്കുന്നതാണ്. ഈ കുടുംബം ഇമ്പം ഉണ്ടാവുന്ന ആണല്ലോ കുടുംബം. ഇനി ആ ഭൂകമ്പം ഇവിടെ ഉണ്ടാവും പാടില്ല. മനസ്സിലായില്ലേ? അടിച്ചു വിളിക്ക. ഇതെന്റെ ഹസ്ബൻഡാ. എന്താ പ്രശ്നം? ഞാൻ എത്ര നാളായിട്ട് വീട്ടിൽ കാത്തു. നീ നാല് മാസമായിരുന്നില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്? നിന്റെ ജോലി. അപ്പൊ എനിക്ക് അവിടെ ജോലി ഒന്നുമില്ലേ? എനിക്ക് ജോലിക്ക് പോകണം, എനിക്ക് കൊച്ചിനെ കുളിപ്പിക്കണം, ഇവിടെ വീട്ടില് കഞ്ഞി എന്റെ കൂടെ കൊച്ചാന്ന് പറഞ്ഞിട്ട് വലിയ പണിയൊന്നുമല്ല. പിന്നെ നീ പണിയെടുത്തിട്ട് മര്യാദക്ക് വീട്ടിലോട്ട്. എന്താ ഒച്ച? അത് മുള്ളി പോയി. മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ന് ചതിയുള്ള ജീവിതത്തിലെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് പ്രശസ്തിയായ ഒരു അവതാരികയാണ്. അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ചില പൊട്ടിത്തെറികൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. മാഡം പറയൂ, എന്തൊക്കെയാണ്? അയ്യേ പറയൂ. അയ്യടി, അതെ, നിങ്ങളെ പോലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഊതി പേരിപ്പിച്ച് കുടുംബ കലഹം ഉണ്ടാക്കലാണ് ഞങ്ങളുടെ ജോലി. ഞങ്ങളെ പോലുള്ള സെലിബ്രിറ്റികളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതിലേക്ക് നാട്ടുകാരെ തലയിട്ട് നോക്കണ്ട. ഒരു ചാക്ക് തലയിൽ അത് താങ്ങിയൊരു പോക്ക് ഉഴയവൻ അലിഞ്ഞ് വിളി കേട്ട് ഇവന് വഴികാട്ട്. ഒരു കഥ പറയാത്തൊരു കഥ പറയാ, നുണതരി കലരാത്തൊരു കഥ പറയാ. അകലെയാണ് എന്റെ പൊന്നിയേട്ട, ആ പാട്ടൊന്ന് നിർത്ത്. എന്തൊരു കഷ്ടം, എനിക്ക കച്ചവടം നടക്കുമ്പോ ചായ ചോദിക്കുന്നത് പല പ്രാവശ്യത്തിനായിട്ട് പറഞ്ഞിട്ടു. നിന്റെ ബേസ് ഔട്ട് കേട്ട് ആൾക്കാർ ഓടിപ്പോ. അവിടെ കച്ചവടം കൊണ്ട് തുടങ്ങി വന്ന് പക്ഷിമൃഗാദികളും നിരാഹാരം തുടങ്ങി. പക്ഷിമൃഗാദികൾ നിരാഹാരം, അതെവിടെയാണ് അവിടെ അതൊക്കെ നടക്കും. ഒന്ന് വായിച്ചേ. അണ്ണാൻ കസേരയിലിരുന്ന് നിരാഹാരം തുടങ്ങി. അണ്ണാൻ കസേരയിലിരുന്ന, അണ്ണാൻ ചിലപ്പോ കട്ടിലേരി കിടന്നതായിരിക്കും. എന്റെ പൊന്നെ, അണ്ണാ കസേര ഇരുന്നതൊന്നും അല്ല, അണ്ണാ കസേര നിരാഹാരം തുടങ്ങി. എന്നാ ഒരെന്നാ വായിച്ചു വെക്കണോ? ദോശ ആയിരിക്കും. ദോശ
ചമ്മന്തി ഒന്നല്ല, ടിപ്പർ പോയപ്പോ പൂഴി വെള്ളം തെറിച്ചാണിത്. ഇതെങ്ങനെ കഴിക്കും ചേച്ചി? എങ്ങനെ കഴിക്കുന്നു വെച്ചാൽ ഈ സാമ്പാർ ഒഴിച്ച് കുഴച്ച് അങ്ങോട്ട് കഴിച്ചേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അങ്ങോട്ട് കുഴച്ച് കഴിച്ചേ കഴിച്ചേ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതൊരു രസമില്ല കേട്ടോ, സാമ്പാർ ഒഴിച്ച് എങ്ങനെയാണ് രസോട്ടാണ്. ഞാൻ വർത്തമാനം പറയത്, 20 വർഷമായിട്ട് ഞങ്ങൾ ഈ തട്ടുകട നടത്തിയിട്ടുണ്ട്. നിനക്കറിയാലോ ഇവിടെ ഹോംലി ഫുഡാണ് കൊടുക്കണം. ഹോംലി ഫുഡാ? എന്നാ വീട്ടിലുണ്ടാക്കുന്ന അതേ ഭക്ഷണം എന്റെ ഭാര്യ ഭാര്യ ചെയ്തുണ്ടാക്കുന്നുണ്ട്. ഇന്ന് വരെ ആരും കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. കേട്ടോ, എനിക്കൊന്നും വേണ്ട. അതിനാ കാര്യം ചേട്ടാ, വീട്ടിലുണ്ടാക്കുന്ന ആഹാരം എടുത്തിട്ടാണ് ഇവിടെ വന്നൊരു ചേഞ്ചിന് വേണ്ടി കഴിക്കുന്നത്. അപ്പൊ ഇവിടെ വീട്ടിലെ ആഹാരം എന്ന് പറഞ്ഞാലോ? എനിക്ക് വേണ്ട, ഞാൻ കൊടുക്കോ. ഇങ്ങോട്ട് വന്നേ, കാശ് തന്നിട്ട് പോ. അതെ, വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ച ആരെങ്കിലും കാശ് കൊടുക്കോ? ഇല്ല. പിന്നെ എന്തിനാ ഞാൻ തരുന്നത്? അരബല്ലേ, നിങ്ങൾ കച്ചവടം അങ്ങോട്ട് നോക്കി നടത്തുകൊണ്ട് അങ്ങോട്ട്. കേട്ടോ, ഓ എന്റെ എത്രേ? നിന്റത് ഇവിടുന്ന് കഴിച്ചാണോ വീട്ടിൽ നിന്ന് കഴിച്ചാണോ? എന്തൊക്കെയാണ്? 5 പൊറോട്ട, 1 മുട്ടക്കറി, 1 ചായ. 5 പൊറോട്ട മുട്ടയും ചായയും കൂടെ ആകുമ്പോ 100, 140, 160, 170, 240, 400, 412, 200, 612, 200, 215, 400, 715, 50 കടയെ കൊണ്ടേ കൊടുക്കണം. പലേ രാവിലെ കൊടുക്കാത്. ചേട്ടാ എന്റെ എത്രേ? നിന്റെ 32 രൂപ. ആ, 1 മുട്ട വേണം. മുട്ട ഓംലെറ്റ് വേണോ? കുളിച്ച വേണോ? പച്ചമുട്ട, പച്ചമുട്ട. എടാ പച്ചമുട്ട കുടിക്കരുത്. പച്ചമുട്ട കുടിക്കാനാണ്. എടാ കുടിക്കരുതെന്ന് പച്ചമുട്ട. മുട്ട കുടിക്കണമെങ്കിൽ വാറ്റ കുടിക്കണം. പച്ചമുട്ട കുടിക്കണമെങ്കിൽ 2 കിലോമീറ്റർ എങ്കിലും ഓടണം. ഞാൻ ഓടാൻ പോയല്ലേ. അതെന്നാ എന്റെ കാശില്ല. എന്തൊരു പണിയാണെന്ന് അറിയാൻ പാടില്ലല്ല. അതെ, ഞാൻ നേരത്തെ പറ്റിച്ചത് അല്ല, എന്റെ പഴയ പറ്റിയത് 40 രൂപ. 40 രൂപ ഇപ്പൊ ഒരു ചായ എത്രയായി? അപ്പോ പഴയത് 40 രൂപ അല്ലേ? അതെ. അപ്പൊ 40 5 പട്ടി എടുക്കണം. അപ്പൊ 40 55 രൂപ. 50 രൂപ ഉണ്ട്. ഇല്ലറേണ്ട താണാവ്. എന്റെ പൊന്നി ചേട്ടാ, എന്റെ 40 രൂപ 50 രൂപ പറ്റും. അതെ, 50 ഇല്ലേ? ബാക്കി തരാം. ബാക്കി തരാം. നീ ചൂടാണോ? ഇതിനെ ഇല്ലറേണ്ട ചോദിച്ചുള്ളൂ. എന്ത് പറയാനാണ്? ഓരോരുത്തർ വന്ന് റെഡി ആയില്ലേ? എന്താണ് 10 രൂപ? എടാ ചില്ലറയില്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ എടുക്കട്ടെ ബാക്കി തരാൻ? 2 കയ്യേ ഉള്ളു. അപ്പൊ പോയിട്ട് മനസ്സിലെ ടിപ്പറടിയായ നോക്കേ. എന്റെ പൊന്നി ചേട്ടാ, ഞാൻ 5 രൂപ അല്ലേ. അങ്ങനെ 5 രൂപയ്ക്ക് നീ എന്നെ അളക്കരുത്. നിന്റെ 5 രൂപ കൊണ്ട് ഞാൻ മണിവാളിയിൽ നിന്ന് ഉണ്ടാക്കാൻ പോകുള്ളു. കേട്ടടാ, ചില്ലറയില്ലെന്ന് ആദ്യമേ നിന്നെ പറഞ്ഞിട്ട് നീ 50 രൂപ വന്ന് ഇട്ട് ബാക്കി വന്നു. അതേ ഒരു കാര്യം ചെയ്യ്, എന്നാ ഇതുകൂടെ വെച്ചോ. ബാക്കി മാറി സൗകര്യം പോലെ 5 രൂപ കൊണ്ട് തന്നാ മതി. എന്ത് മനുഷ്യ കാര്യം? എന്താ എടി ചില്ലറയില്ലെന്ന് പറഞ്ഞാൽ അവനിപ്പോ എന്നെ തല്ലിയനും. അവൻ എത്ര രൂപ പറ്റി? അവൻ 40 രൂപ പറ്റിയാ? എത്ര രൂപ അവൻ ഇങ്ങോട്ട് തന്ന്? അവൻ 50 രൂപ തന്ന. തിരിച്ച് നിങ്ങൾ എത്ര രൂപ കൊടുത്ത്? എടി ചില്ലറ ഇല്ലായിട്ട് 30 രൂപ ബാക്കി ഞാൻ കൊടുത്തെന്ന്. 5 രൂപ. എടാ നിനക്കറിയാലേ ഈ കൊപ്പളാല് കണക്ക് പൊണ്ണാക്കൊന്നും അറിഞ്ഞൂടാ മുഴുവൻ തെറ്റിയുള്ളത്. മനുഷ്യ അവന്റെ 10, 45 തന്നെ അവന് 30 രൂപ തിരിച്ചു കൊടുത്താ? കണക്ക് പ്രകാരം 15 രൂപ കൂടെ കൊടുക്കണ്ടേ അങ്ങോട്ട്. എടാ നിന്റെ ബാക്കി 15 രൂപ അക്ക തരും, എപ്പ തരും, പിന്നെ തരും. അപ്പം പിന്നെ ഇതിന് പിന്നെ നാളെ ഇങ്ങോട്ട് വരാതിരിക്കരുത് കേട്ടോ. ഇക്കണക്കിന് പറഞ്ഞു പറഞ്ഞാൽ അവൻ ഈ ലൊക്കാലിറ്റി വിട്ട് ഇറങ്ങും പോയല്ലോ. ഇവിടെ ഇറങ്ങി നടക്കും. എടി എൻഡോസൾഫ അവനുണ്ട് കേട്ടോ, സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി. എൻഡോസൾഫ നമ്മുടെ മെമ്പർ. അതിലും വലിയ വിഷ ഇവിടെ ഉണ്ടാ. നമസ്കാരം. നമസ്കാരം. മെമ്പറുടെ കാര്യം പറഞ്ഞ് നാക്കടുത്ത് വായാലായിട്ട് ഇട്ടേ ഉള്ളു. നാക്കടുത്ത് കിടത്തിയിടാൻ പറ്റുമോ? മെമ്പർ രാവിലെ തമാശിച്ചതാണ്. ഒരു ചായ എടി അടിച്ചു വെച്ചാൽ ജാതെ തന്നെ മെമ്പർ കൊടുത്തു. മെമ്പർ അല്ലേ? കൊണ്ടേ കൊടു. മെമ്പറെ ചായ പിന്നെ കടിവല്ലേ വേണ? കടി വേണ്ട. ഇവരുടെ 14-ാം തീയതി ഞങ്ങളുടെ പാർട്ടിയുടെ കേരള രക്ഷയാത്ര. അതിനു വേണ്ടിയാ മെമ്പറെ? കേരളത്തെ ഇന്നത്തെ പ്രതിസന്ധിയിൽ നിങ്ങളെ രക്ഷിക്കാം, അതിനു വേണ്ടിയാണ് ഞങ്ങളുടെ കേരള രക്ഷയാത്ര. അങ്ങനെയാണെങ്കിൽ ഒറ്റ യാത്ര ചെയ്താൽ മതി. കേരളത്തിലെ നിങ്ങൾ എല്ലാ നേതാക്കന്മാരും കൂടി ചേർന്ന് കേരളം വിട്ട് മറ്റെങ്ങോട്ടെങ്കിലും ഒരു യാത്ര. അതെന്ത് യാത്രയാണ്? ദേവി ചെയ്ത് തിരിച്ചു വരരുത്. വന്നാ വന്നാ കേരള ശിക്ഷാ യാത്രയായി പോകും. നിങ്ങൾ എന്തോ പണിയാ കാണിച്ച മെമ്പർ പോയവർക്ക് പുല്ലു പോലും കിടിച്ചിട്ടില്ല. മെമ്പർ എന്നാ വിത്താ? ഇതിന്റെ പണി നോക്കടി. ആളുള്ളപ്പോ ചായ ചോദിക്കണം. അവിടെ തരാ. കച്ചവടം തുടങ്ങിയത് മാറി. സാറിന്റെ കാര്യം രാവിലെ കൂടെ ഞാൻ പറഞ്ഞുള്ളൂ. നീ എങ്കിലും എന്റെ കാര്യം ഓർക്കുന്നുണ്ടല്ലോ. രാവിലെ പറ്റുമ്പോ നോക്കിയാലും പരസ്യം പാടില്ല എന്ന് എഴുതി വെച്ചേക്കാണ്. മനസ്സിലായില്ലേ? സാറേ മുതലി ഇത് ഉരുളി പോട്ട് ചമളിലായ കുമളിയിലുള്ള മുരളി. ആ എന്നാ അമളിയായിട്ടാ വെളി അവിടെ ഇരി. എന്നാ പറയാനാ സാറേ? ഒരു ആവറേജ് ഓണം. എന്നിട്ട് നീ ബീവറയിലായിരുന്നു ഞാൻ അറിഞ്ഞത്? എങ്ങനെ ബീവറയിൽ പോകാതിരിക്കും?
എന്നാ ഓണം എന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലായി എന്നാ ഈ ഓണം എന്ന് പറഞ്ഞു ഓണം എന്ന് പറഞ്ഞാൽ കരുതില്ല ഓണം എന്ന് പറഞ്ഞ എന്നാ എടാ കേരളീയ വിളവെടുപ്പിന്റെ ദേശീയോത്സവമാണ് ഓണം വിളവെടുപ്പ് മഹോത്സവമാണ് ഓണമെങ്കിൽ അത് തമിഴ്നാടിന്റെ ഓണമാണ് നീ എന്ത് വർത്തമാണ് പറയുന്നത് ഞാൻ തെളിയിച്ചു തരാം സാറേ ഓണായിട്ട് ഓണത്തിനിടേണ്ട പൂക്കൾ കൊണ്ടുവരുന്ന എവിടുന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് ആണല്ല പച്ചക്കറി കൊണ്ടുവരുന്ന എവിടുന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് അരി കൊണ്ടുവരുന്ന എവിടുന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് ആണല്ല നമ്മളിവിടെ പൊരിച്ചു പോരുന്ന കോഴിനെ കൊണ്ടുവരുന്ന എവിടുന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് അപ്പൊ വിളവെടുപ്പ് ശരിക്കും നടക്കണ എവിടെയാണ് തമിഴ്നാട്ടിൽ ഇവിടെ നടക്കണ വിളവെടുപ്പല്ല പിന്നെ പിരിവെടുപ്പാണ് നടക്കണം വന്നു വന്നിന് തമിഴന്റെ ദേശീയോത്സവം ആക്കണ ഓണം അപ്പൊ ഇനി വർഷാവർഷം മാവേലി തമിഴ്നാട്ടിൽ പോകേണ്ടി വരുവാ എന്റെ വേടി അതല്ല കളിച്ച് കളിച്ച് നമ്മളെ കേരളീയർ ഹോളി ആഘോഷിക്കേണ്ടി വരുവാ നീ എന്താണ് പറയുന്നത് അല്ലെ പുറത്താട്ട് റങ്ങന്മാരെ ഹിന്ദിക്കാരൻ കൂട്ടിയിട്ട് നടക്കാൻ പാടില്ല ഇവ ഹിന്ദിക്കാരാണ ചേച്ചി നല്ല വിശപ്പ് പൊറോട്ടയും ചിക്കനും എന്റെ പൊന്നു അതൊക്കെ ഞങ്ങളുടെ ഓണം ഇത്തവണ പോലീസ് സ്റ്റേഷനിലും എല്ലാ കൊല്ലത്തെ പോലെ ഞാനല്ലേ ഞങ്ങളുടെ സ്റ്റേഷനിലെ മാവേലി അല്ലെങ്കിൽ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളുടെ സാറിനെ പറ്റി ഒരു സംസാരം ഉണ്ട് എന്താണ് സാറെപ്പോ നോക്കിയാലും കുളിക്കടവിനർത്ത മാവേലാന്ന് വെള്ളം വെള്ളം സാറ് കുടിച്ച സാറ് കള്ളനും പോലീസും കളി കണ്ടിട്ടുണ്ടോ ഇതാണ് കണ്ടോ ഇതാണ് കള്ളനും പോലീസും കൂടി ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് മാറിയത് സമയത്രേ പോലീസുകാരന്റെ ഭയങ്കര പോലീസുകാരനോട് ഗതികേടെ എന്റെ അച്ഛൻ എന്നെ പോലീസിലാക്കണമെന്ന് വലിയ വാശിയായിരുന്നു ആ പൊറോട്ടയും ചിക്കനും കഴിയും തണുത്ത് കഴിഞ്ഞാൽ കോഴി പറന്നു പോകും എടുത്ത് കടിച്ചു ചെയ്യുന്നു ചിക്കൻ ആണല്ലേ അവന്റെ വായി കണ്ട ഇപ്പൊ തന്നെ മുല്ലപ്പെരി അറിയാം പൊട്ടിയപ്പോഴാണ് നാശം ഉണ്ടാക്കണം അറിയാനൊക്കെ വട കൊടുക്ക നിങ്ങൾ എന്തോ നോക്കുന്ന ഇതിനകത്ത് കിടപ്പുണ്ടല്ലേ എന്തുവാ ഇടി ഇതിനകത്തൊരു പടയിട്ടിരുന്നത് അത് അനുമോൻ എടുത്തോണ്ട് പോകുന്നുണ്ട് അനുമോൻ കൊണ്ടു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേക്കല്ല ഇത് മാറി കൊടുക്കാം വായിച്ചോ എടാ ഇതിപ്പോ അലമാരിയൊക്കെ പൂട്ടി വെച്ചില്ല ഇതുപോലെ അനുമോനൊക്കെ എടുത്തോണ്ട് പോകും ഏ അലമാരി പൂട്ടിയിട്ടില്ലെങ്കിൽ ഇതുപോലെ അനുമോൻ എടുത്തോണ്ട് പോകും അനുമോനാ ആ അനുമോൻ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഓമനിച്ച് വളർത്തുന്ന പൂച്ചയുടെ കാര്യം ആ ചപ്പാത്തിരിക്കുന്ന പാത്രത്തിന്റെ എലി ഓടുന്നു ഏ കള്ളത്തിനെ പറഞ്ഞാൽ കണ്ണൂത്തി പിടിക്കണ്ട ഏ ശശി നീ ഒന്നും പറയണ്ട ചപ്പാത്തിരിക്കണ പാത്രത്തിന് എലി ഓടാൻ ഞാൻ കണ്ടതാ സാറേ അതിനകത്തൊരിക്കലും എലി ഓടുകയല്ല എടാ ചപ്പാത്തിരിക്കണ പാത്രത്തിന് എലി ഓടിപ്പോണ ഞാൻ കണ്ടതാണ് 24 മണിക്കൂറും പൂച്ച കിടക്കുന്നത് എലി ഓടിപ്പോയെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കും ഇവനെ ഇപ്പൊ എന്തെങ്കിലും തിന്നാൻ കൊടുക്ക് ചപ്പാത്തി ഉണ്ട് പൊറോട്ട ഉണ്ട് കപ്പയുണ്ട് ഇഡ്ഡലി ഉണ്ട് ഉടലുണ്ട് കപ്പയും പൊട്ടി എന്നല്ലേ പറഞ്ഞു ആ കപ്പക്കാലത്ത് തലയുടെ പട്ടീനെ ഓടിച്ച പോട്ടി രണ്ട് ദോശ എടുത്ത് കൊടുത്തു രണ്ട് ദോശ ഒന്നും ഒഴിക്കണ്ട വില്ലനാ ദോശ എനിക്ക് കഴിക്കാനല്ല സമാധാനായിട്ട് കഴിച്ചല്ല എനിക്ക് മനസ്സമാധാനായിട്ട് എനിക്ക് കഴിക്കാല്ല ചിക്കൻ വെച്ച് വലുതാക്കാൻ പോണം വെള്ളം കുടിക്കണോ സുനാമി ശശി ഇതാണോ നിന്റെ പൊരിച്ച കോഴി ഇത് ജനിച്ച കോഴിയാണ് ഒന്ന് കുളിച്ചു കയറിയതാണെന്ന് വിചാരിച്ച ഉടുപ്പിട്ട് പോയി പിന്നെ പട്ടിക്കൊടുക്കണല്ലേ ഇവന് കൊടുക്കാനാ അല്ലാതെ ഇല്ലെന്ന് പറയായിരുന്നു എനിക്ക് പട്ടിക്കൊടുക്കണം പൂച്ച കടിച്ച സാമാനം തന്നെ പിന്നെ പട്ടിക്കടിച്ച കച്ചവടം പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് കസ്റ്റമേഴ്സ് ഇരിക്കുമ്പോ നീ ചോദിക്കരുത് ഞാൻ നിന്നോട് വന്നാ പോരെ ഞാൻ നിന്നോട് വന്ന അവിടെ ഇരിക്കാം നീ കഴിക്കുന്നവരെ ഇരിക്കാം പോരെ വാ പറയുന്നേ അങ്ങോട്ട്
ഇവിടോ അങ്ങോട്ട് ഇറങ്ങിയിരിക്കാൻ, ഇവിടോ തന്നോട് അങ്ങോട്ട് ഇറങ്ങിയിരിക്കാനല്ലേ പറഞ്ഞു. എനിക്കല്ല സുരേഷനാ മാവിട്ടിട്ടുണ്ടല്ലേ. പൊറോട്ടൊക്കെ ഒന്ന് ചൂടാക്കി ആരൊക്കെ കഴിക്കാനായിട്ട് അപ്പൊ 55 രൂപ സുരേഷ കൊടുക്കടാ. സുരേഷ് കണ്ടില്ലേ ഒരു 6 മാസം മുമ്പ് ഒരു രവി ശശാങ്കനും കൂടി ഇതുപോലെ ഇവിടെ വന്നായിരുന്നു. ഇതാണ് പരിപാടി. അപ്പൊ സുരേഷിന്റെ കാശ് ബിജു തന്നാണ്. ബിജു തന്നിട്ട് പോയാ മതി. ഞാൻ തരത്തിൽ എന്റെ പൈസ ഇല്ല. എടാ സുരേഷ്, ഞാൻ ബിജുവിനോട് കാശ് മേടിച്ചോട്ടെ. അവൻ സമ്മതിക്കല്ലേ. പറഞ്ഞല്ലോ മേടിച്ചോളാം പറഞ്ഞല്ലോ. അയ്യോ അവൻ തലകുട്ടിന്റെ വലിയ നമ്പരൊന്നും ഇവിടെ വേണ്ട. നിനക്ക് പണിയും മേലോ ഒന്നും ഇല്ലെങ്കിൽ തൽക്കാലം നീ എന്റെ സഹായത്തോടെ നിന്നോ. നല്ല ശമ്പളം തരാം. ശമ്പളം തരാൻ നിൽക്കാം. 12,000 രൂപ തരാം. പക്ഷെ സുരേഷിന്റെ കയ്യിലേ കൊടുക്കും ശമ്പളം. സുരേഷിന്റെ ഐശ്വര്യമായിട്ട് ആ പ്ലേറ്റ് എടുത്തിട്ട് പോകും. ഐശ്വര്യമായിട്ട് ആ പ്ലേറ്റ് എടുത്തിട്ട് സുരേഷ് ആ നീ എന്തിനാ ഓടി വന്ന? നീ ബിജു അല്ലേ. പൊറോട്ടയുണ്ട് സാർ, അവിടെ ഇരിക്കും സാറേ. പൊറോട്ടയുണ്ട്. അയ്യോ പൊറോട്ട ഉണ്ട്, അപ്പം ഉണ്ട്, മുട്ടയുണ്ട്, കടലക്കറിയുണ്ട്, മീൻകറിയുണ്ട്, കപ്പയുണ്ട്. പൊറോട്ട മുട്ട, പൊറോട്ട മുട്ട. നീ ഐശ്വര്യമായിട്ട് ഒരു 4 പൊറോട്ട മുട്ടക്കറി സാറിന് കൊടുത്തേ. പണിയാൻ പഠിപ്പിച്ചേട്ടാ. അയ്യോ തരാ 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 കേട്ടാ, തരാ തരാ. അവിടെ കയറി അവിടെ കയറിയിരുന്നു തരാ. കുറെ നേരമായി വിട്ടാ. വെള്ളം കൊടുക്കണേ. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും. ഇടാ പൊറോട്ട എത്ര എണ്ണം കൊടുത്തായിരുന്നു? എണ്ണം നോക്കില്ല. ഇവന്മാര് പറ്റിക്ക് 4 പൊറോട്ട പറഞ്ഞ 4 എണ്ണം കൊടുത്ത. നിന്റെ വായില് തന്നെടാ. മുട്ടയൊക്കെ മുട്ട കിട്ടത്തില്ലേ? അത് ശരി, നല്ല പരിപാടിയടാ. ഇടാ ആഹാരം കൊടുക്കുമ്പോ വൃത്തിയായിട്ട് തുടച്ച് കൊടുക്കണ്ടേ? ക്ലീൻ ചെയ്ത് കൊടുക്കും. ക്ലീൻ ചെയ്ത് കൊടുക്കും. നാളെ ഉച്ചയ്ക്ക് മുമ്പ് 2 ലാക്സ് വിഡ്രോ ചെയ്യണം. നിങ്ങൾ തമ്മിൽ പരിചയക്കാരാണല്ലേ. സാറിനെ കണ്ടാ തെണ്ടിയാന്ന് പറയല. 10 രൂപ 50 രൂപ ഉണ്ട്. 50 രൂപ എടാ ഇതേപോലെ തന്നെ കാര് തരൂടാ. 50 രൂപ ചില തണ്ടികൾ തരും, ചില തണ്ടികൾ തരത്തില്ല. ചേട്ടോ അതിന്റെ പറ്റൊന്നും എഴുതി. ആ ഇപ്പൊ തട്ടുകട എന്ന് മാറ്റിട്ട് നമ്മുടെ പറ്റുകട എന്ന് പറയണം. നിങ്ങളെ ഒറ്റ ദോഷം കൊണ്ടല്ലേ ഇതൊക്കെ. കോളടിച്ചാലും 50 രൂപ കിട്ടിയില്ല. 2 ദോശ ഒരു ഓംലെറ്റ് എടുക്കട്ടെ. വേറെ എന്തുണ്ട് കഴിക്കാൻ? വേറെ പൊറോട്ട ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, ദോശ ഉണ്ട്. ഒരു വഴംപൊരി
പഴംപൊരി ഇന്നിത്തിരി കളർ കുറവുണ്ടേ, കുഴപ്പമില്ല. അതെ കളർ പൊടി കിട്ടിയില്ലേ. പഴംപൊരി 25 രൂപ. ഒരു പഴംപൊരിക്കോ? ഒരു പഴംപൊരിക്ക് 5 രൂപയുള്ളൂ. പിന്നെ 25 പറഞ്ഞു. 20 രൂപ നീ ഇവരുടെ കാക്കിലെ എണ്ണയുടെ കാശാ. നിങ്ങളുടെ എണ്ണ എനിക്ക് വേണ്ടോ? ദോശക്കല്ല എന്നെ കേട്ടോ. എന്നെ സ്ഥിരമായിട്ട് ജിമ്മി പോണവനാ. അവന്റെ ശരീരം കണ്ട അവൻ തന്നെ ജമ്മിപ്പോയി. എലിഫന്റ് കെട്ടോളം ബട്ടർ തരാമടാ, ഹാപ്പി ശ്രീകൃഷ്ണ. കഴിഞ്ഞ ദിവസവും മരുന്ന് അടിച്ചതാണല്ലോ, അതെന്നെ ഇടപാടാണ്. ഇഡലിയുടെ പുറത്ത് പാറ്റാ സ്പ്രേ അടിച്ചിരിക്കുന്നു. അവ്വാടെ കയ്യിൽ എന്തുവാ? ഇതാ ഉണ്ടപ്പൊരി അടിക്കാനുള്ള ഉറുമ്പൊടിയാ സാറേ. പൂട്ട് 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 പൂട്ട്. കറി എന്ത് വേണം സാറേ? എന്തിനി പൂട്ടിനി? അതല്ല, കടപൂട്ടാ പറ്റില്ല. കടപൂട്ടി സീനി കടപൂട്ടാൻ പറ്റില്ല. കടപൂട്ടാൻ നോക്കാത്ത എന്താ? കടപൂട്ടാൻ പറ്റില്ല. താക്കോൽ എടുത്തിട്ടില്ല. താക്കോൽ താക്കോൽ തരാം. താക്കോൽ താക്കോൽ നിനക്ക് ഞാൻ തരാം. എടുത്ത് എടുക്കണം. എടുക്കണം. എല്ലാം എടുത്തു 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 വെക്കണം. എടുത്തു വെക്കണം. ഇത് പിടിച്ചോ. ഇത് പറയും രണ്ടാഴ്ച പഴക്കമുള്ള സാധനമാണ് നിങ്ങൾ ഇവിടെ വിൽക്കുന്നത്. ഈ കടപൂട്ടി ഞങ്ങൾ സീൽ ചെയ്യിക്കാം. ഈ കടപൂട്ടി സീൽ ചെയ്യിക്കും. എന്താ പ്രശ്നം? എന്താ എടോ പഴകിയ ഭക്ഷണം കൊടുക്കുന്നതിന് വലിയ കട ഞങ്ങൾ പൂട്ടാൻ പോവാ? നമ്മളാരാ? ഞാൻ ഫുഡ് ഇൻസ്പെക്ടർ. ഫുഡ് ഇൻസ്പെക്ടർ ആണല്ലേ. എത്ര വർഷമായി സർവീസ് വന്നിട്ട്? 25 വർഷമായി. ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഇവിടെ വന്നിട്ട് 10 വർഷമായിട്ടുണ്ട്. 10 വർഷമായിട്ടേ ഏതെങ്കിലും ഒരു കട റെയ്ഡ് ചെയ്തിട്ടുണ്ട്? ഇഷ്ടം പോലെ കട ഞങ്ങൾ റെയ്ഡ് ചെയ്തിട്ടുണ്ട്. കാശ് വാങ്ങിച്ചു പോയിട്ടുണ്ട്. എടോ ഈ കട ഞങ്ങൾ പൂട്ടിക്കും. ഈ കട പൂട്ടിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. എടോ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ വിറ്റതിന്റെ പേരിൽ ഈ കട ഞങ്ങൾ പൂട്ടിക്കും. 10-20 വർഷമായിട്ടേ ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് ഈ കട പൂട്ടിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇതുപോലെ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചാൽ ക്യാൻസർ പോലുള്ള മഹാവ്യാധികൾ പിടിപെട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കട ഞങ്ങൾ പൂട്ടിക്കും. ഈ കട പൂട്ടാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. സാറേ, ഞങ്ങള് പഴയ ഭക്ഷണഗാനം കൊടുത്തെന്ന് പറഞ്ഞ് സാറ് പൂട്ടിക്കാൻ പറ്റുന്ന കേക്കാട. അതൊക്കെ കൊള്ളാം സാറേ, നല്ല കാര്യമാ കേട്ടോ. എടോ തട്ടുകടക്കാര, എടോ ശത്രുവിനാണെങ്കിലും ഭക്ഷണം വൃത്തിയായിട്ട് കൊടുക്കണം കേട്ടോ. അതൊക്കെ ഞങ്ങളുടെ കാലത്ത്, പണ്ട് ഞങ്ങളുടെ കാലത്ത് പാടത്ത് നിന്നും കൊയ്തെടുത്ത നെല്ല് കുത്തി കഞ്ഞി വെച്ച് കുടിച്ചും കപ്പയും കാച്ചിലും ഒക്കെ പുഴുങ്ങി തിന്ന കാലത്തെ സാർ ഈ പറഞ്ഞ മാതിരിയുള്ള അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാവർക്കും പരിഷ്കാരം കൂടിയപ്പോ എല്ലാവർക്കും കളറ് ചേർത്ത ഭക്ഷണം പുറത്തോടാ ഭ്രമം. കളറ് ചേർത്ത ഭക്ഷണത്തോടൊപ്പം ക്യാൻസർ പോലുള്ള മാറാരോഗങ്ങളും നമ്മുടെ കൂടെ പറപ്പായി. പൊന്നു വിളയിക്കുന്ന ഈ മണ്ണിൽ നമ്മൾ വിതച്ച്, നമ്മൾ കൊയ്ത്, നമ്മൾ മെതിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ആ മണ്ണിൻ്റെ മണമുള്ള ഭക്ഷണം കഴിച്ച കുടുംബമുള്ള നല്ല ആരോഗ്യമുള്ള ഒരു പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. ഇത് പുതിയ തലമുറയോട് ഈ പഴമക്കാരൻ്റെ ഒരു അപേക്ഷയാണ്. നമ്മൾ വൈകിട്ടില്ല. ഇല്ല, നമ്മൾ ഇനിയും വൈകിട്ടില്ല. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടെ രാഗം പൈങ്കിളിയേ.